ഇന്നത്തെ ചിന്താ വിഷയത്തിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഈ ലോകത്തിൽ നാം കാണുന്ന ഒരു വലിയ പ്രതിഭാസമാണ് കുറ്റം പറയാനുള്ള വരം പിശാചിൽ നിന്ന് പ്രാപിച്ചവരാണ് ഏറെയും ഭൂമിയിലുള്ളത്. ഈ ലോകത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത് നന്മ പറയാനായിട്ടാണെങ്കിൽ എല്ലാത്തിനെയും കുറ്റം പറയാൻ ചിലർക്ക് വരം ലഭിച്ചിട്ടുണ്ട്. ഞാൻ ഓർക്കുന്ന ഒരു കാര്യം, ഈ ലോകത്തിൽ നന്മ പറയണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് വേണം. അതുപോലെ തന്നെ എല്ലാം കുറ്റപ്പെടുത്താനാണെങ്കിൽ ഈ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ക്വസ്റ്റ്യൻ മാർക്ക് ശ്രദ്ധിച്ചാൽ നമുക്കറിയാം ഒരു പാമ്പിൻ്റെ സിമ്പലാണ് അതിനകത്ത് അടയാളം കൊടുത്തിരിക്കുന്നത്. ശരിക്കും വളഞ്ഞ് താഴോട്ട് തലയായിട്ട് ആ തല ആരോ വെട്ടിക്കളഞ്ഞിരിക്കുന്ന പോലെ, അതല്ലേ ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് പറയുന്നത്. ഈ ചോദ്യം ആദ്യം ഉന്നയിച്ചതും പിശാചാണ്. ആര് പറഞ്ഞു നിങ്ങൾ മരിക്കുമെന്ന് പിശാച് ചോദിച്ചു. ബൈബിളിലെ ആദ്യത്തെ ചോദ്യം തന്നെ കർത്താവ് പിശാച. അപ്പം നമ്മളൊന്ന് ചിന്തിച്ചാൽ, നമ്മൾ ഈ കുറ്റപ്പെടുത്താനായിട്ട് നമുക്ക് വരം ലഭിച്ചിട്ടുണ്ടെങ്കിൽ കാണുന്നതെല്ലാം കുറ്റപ്പെടുത്താം. പണ്ടൊരു മനുഷ്യന് ഞാൻ ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്, പ്രകൃതിയിലേക്ക് നോക്കിയിട്ട് ഒരു മത്തങ്ങയെ നോക്കിയിട്ട് എന്തൊരു വൃത്തികേടായി ഈ സൃഷ്ടി, വെറും വള്ളിയാൽ ഇത്രയും വലിയൊരു മത്തങ്ങ. അദ്ദേഹം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം കാക്ക തിന്നിട്ട് താഴേക്കൊരു ഒരു ആഞ്ഞിരിക്കൊരു താഴോട്ടിട്ടു. ഇത് ഇവിടെ തലയെ വീണപ്പോൾ ഇതൊക്കെ നൊന്തു. ഇയാൾ പറയുക, അയ്യോ ഞാൻ പറഞ്ഞ് തെറ്റിപ്പോയെന്നാണ് എനിക്ക് തോന്നുന്നു. കാരണം ദൈവം ഇത് മനസ്സിൽ കണ്ടിട്ട് ഈ ആഞ്ഞിലിക്കാക്കുരുവിൻ്റെ സ്ഥാനത്ത് മത്തങ്ങയായിരുന്നു ആഞ്ഞിരിക്കാക്കുരുവിൽ കായ്ച്ചിരുന്നെങ്കിൽ അത് താഴോട്ട് വീഴുന്ന എൻ്റെ സ്ഥിതി എന്താവുമായിരുന്നു. ഞാനൊന്ന് പറയട്ടെ, പലപ്പോഴും നമ്മൾ കുറ്റപ്പെടുത്തുമ്പോൾ ആ കുറ്റപ്പെടുത്തുന്നതിൻ്റെ കാരണം ചിന്തിക്കാതെയാണ് കുറ്റപ്പെടുത്തുന്നത്. സൃഷ്ടാവ് എത്രയോ ഈ സൃഷ്ടിയെ നോക്കിയിട്ട് ഒരാൾക്ക് ദൈവത്തെ വാഴ്ത്തണമെങ്കിൽ അത് തന്നെ ഈ ലോകത്തെ നോക്കിയാൽ, ഈ ചരാചരങ്ങളെ നോക്കിയാൽ, ഈ സൃഷ്ടിജാലങ്ങളെ നോക്കിയാൽ, ഈ മൃഗാദികളെ നോക്കിയാൽ, ഈ മത്സ്യങ്ങളെ നോക്കിയാൽ, ഈ പറവയാദികളെ നോക്കിയാൽ, ദൈവത്തിൻ്റെ സൃഷ്ടി വൈഭവം ഓരോന്നിലും കാണാൻ ഒരു ഭക്തന് കഴിയും. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ നമുക്ക് ദൈവത്തെയും പേടിയില്ല, മനുഷ്യനെയും പേടിയില്ല. നമ്മൾ വല്ലാതെ ചിന്തിക്കുന്നൊരു മനുഷ്യനാണെങ്കിൽ ഇതെല്ലാം കുറ്റപ്പെടുത്താൻ കഴിയും. എന്നാൽ ദൈവം അതല്ല പറയുന്നത്, നിങ്ങൾ എന്നെ വാഴ്ത്താൻ തക്ക കാരണം ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളിതെല്ലാം നോക്കുക, ഈ സൃഷ്ടിയെ നോക്കിയാൽ മതിയല്ലോ സൃഷ്ടാവിൻ്റെ വൈഭവം എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. അത് കണ്ടാൽ ഒരു ഭക്തൻ എങ്ങനെ ദൈവത്തെ സ്തുതിക്കാതിരിക്കും? എന്ത് നന്മ ദൈവം ചെയ്താലും ആ നന്മ അംഗീകരിക്കുന്നത് ഒരു ദൈവഭക്തന് മാത്രമേ കഴിയത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ നമുക്ക് തന്നതിന് രാവിലെ നമുക്ക് ദൈവത്തിന് നന്ദി പറയുള്ളൂ. നല്ല ഈ ലോകം എനിക്ക് തന്നതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എൻ്റെ ജീവൻ എനിക്ക് തന്നതിന് ഞാൻ നന്ദി പറയുന്നു. എനിക്ക് ജീവിച്ചിരുന്ന് ദൈവത്തെ വാഴ്ത്താൻ കഴിയുന്നില്ലെങ്കിൽ എൻ്റെ ജീവിതം വെറുതെ പാഴായി എന്ന് എനിക്ക് തോന്നലുണ്ടാകുന്നെങ്കിൽ ഞാൻ ചിന്തിക്കുന്നത് ശരിയാണ്. അങ്ങനെ നമുക്ക് ദൈവത്തെയും ദൈവത്തിൻ്റെ വചനത്തെയും ദൈവമക്കളെയും സ്നേഹിക്കാൻ, മറ്റുള്ളവരെ പഠിപ്പിക്കാൻ, നമ്മളുടെ ജീവിതം കൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് പാഠമാകട്ടെ എന്ന് ഞാൻ ഈ സമയം പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ക്രൈസ്തവ ദൃശ്യമാധ്യമ രംഗത്ത് ആത്മനിറവിന്റെ വേറിട്ട ദൃശ്യാനുഭവങ്ങളുമായി പൂർണ്ണസമയ സംപ്രേഷണത്തിലേക്ക് ക്രിസ്ത്യൻ ലൈവ്. ആനന്ദം, ആശ്വാസം, അനുഗ്രഹം. Our Facebook page, Middle East Christian Youth Ministries. Subscribe Christian Live www.christianlive.in.